പതി ക്രിയേഷൻസിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിമനോഹരമായ ഈ ഡാൻസ് പെർഫോമൻസ് കണ്ട് നിങ്ങളെല്ലാവരും മതിമറന്നിരിക്കുകയാണെന്നറിയാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കടന്നുകൂടി ഒരു ചിന്ത എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇത്ര മനോഹരമായി വിളക്കാട്ട് അവതരിപ്പിച്ച ഈ മെടിക്ക് കുട്ടി ആരാണ് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലൂടെ ഈ മെടുക്കിയെ ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോവുകയാണ്. കാസർഗോഡിന്റെ ഞങ്ങളുടെ ഗോത്രത്തിന്റെ അഭിമാനമായ അക്ഷയ ബാബു. അപ്പൊ നമ്മുടെ അക്ഷയ കുട്ടിക്ക് എന്താണ് നമ്മളോട് പറയാനില്ലേ എന്ന് അറിയണ്ടേ? അപ്പൊ നമുക്കത് അറിയാം. എന്റെ പേര് അക്ഷയ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ വിരിക്കുളം കരിയാർപ്പ് സ്വദേശിനിയാണ്. വീട്ടിലെ അമ്മ, അച്ഛൻ, ഏട്ടൻ എന്നിവരാണ് ഇപ്പത്. ഞാനിപ്പോ 10th ക്ലാസ് കഴിഞ്ഞു. ഫുള്ള് എ പ്ലസ് ആണ്. പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ഞാൻ അംഗൻവാടി തൊട്ടാണ് ഡാൻസ് കളിക്കാൻ തുടങ്ങിയത്. ഒരു ഗുരുവിൻ്റെ കീഴിൽ ഡാൻസ് പഠിക്കുന്നത് 3rd ക്ലാസ് മുതലാണ്. അത് ഗുരുക്കുളം സുരേന്ദ്രമാസ്റ്റർ കീഴിലാണ് ഞാൻ ഡാൻസ് പഠിച്ചത്. സബ് ജില്ല തലങ്ങളിൽ മത്സരിക്കാൻ പോകാറുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി എന്നീ ഐറ്റങ്ങളാണ് ഞാൻ പഠിച്ചത്. സബ് ജില്ലയിലേക്ക് പോകേണ്ട ഐറ്റം പഠിക്കാൻ അക്ഷയ കുട്ടി പറഞ്ഞതുപോലെ തന്നെ അംഗൻവാടി മുതൽ, അതായത് 3 വയസ്സ് മുതലാണ് അക്ഷയ നൃത്തത്തിന്റെ ചുവടുകൾ വെച്ച് തുടങ്ങിയത്. ചെറുതും വലുതുമായ നിരവധി ഡാൻസ് പ്രോഗ്രാമിൽ ചെറുപ്പം മുതൽ പങ്കെടുക്കുകയും നിരവധി അനുമോദനങ്ങളും പ്രൈസുകളും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയയുടെ കഴിവ് തിരിച്ചറിഞ്ഞ് കാസർഗോഡ് പരപ്പ വെസ്റ്റേൺ ഡാൻസ് കമ്പനി സ്ഥാപകനായ ശ്രീ അനീഷ് കാരാട്ടാണ് വിളക്കാട്ടം പരിശീലിപ്പിക്കാൻ തുടങ്ങിയത്. പെട്ടെന്ന് തന്നെ ചുവടുകൾ പിടിച്ചെടുക്കാനുള്ള അക്ഷയുടെ പ്രത്യേക കഴിവിനെ അനീഷ് മാസ്റ്റർ എടുത്തു പറയുകയുണ്ടായി. അനീഷ് കാരാട്ട് വെസ്റ്റേൺ ഡാൻസ് വേൾഡ് ഡാൻസ് കമ്പനിയുടെ മാനേജറാണ്. ടീമിൽ 10-15 സ്റ്റുഡൻ്റ് ഉണ്ട്. അക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്ഷയ നല്ല ടാലൻ്റുള്ള കുട്ടിയാണ്. കാര്യം ഡാൻസ് സ്റ്റെപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അക്ഷയയുടെ നൃത്തത്തിലുള്ള ഈ കഴിവിനെ തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ കുടുംബം അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുവ നൽകാൻ കൂടെ തന്നെയുണ്ട്. പിതാവ് ബാബുവിൻ്റെ കൂലിപ്പണിയാണ് കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമെങ്കിലും മകളുടെ കഴിവിനെ ഉയരങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടി ഈ അച്ഛൻ കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ. അക്ഷയയുടെ പിതാവ് ശ്രീ ബാബുവിൻ്റെ വാക്കുകളിലേക്ക്. അംഗൻവാടി പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മോക്ക് ഡാൻസ് നല്ല താല്പര്യമായിരുന്നു. അന്ന് തൊട്ട് അവിടുത്തെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുപ്പിച്ച് മോളെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്.
പിന്നെ തുടർച്ചയായിട്ട് അവർക്ക് ഞങ്ങൾ എല്ലാവിധ പ്രോത്സാഹനവും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഡാൻസിന് ജില്ല വരെ മോൾ മത്സരിക്കാൻ പോയിട്ടുണ്ട് ഇവിടെ സുരേന്ദ്രൻ മാഷ ബിരിക്കലത്തെ സുരേന്ദ്രൻ മാഷ കീഴിലായിരുന്നു ക്ലാസ്സിൽ ആദ്യമായിട്ട് തന്നെ പഠിച്ചത് നല്ലൊരു പ്രോത്സാഹനം തന്നെയാണ് മാഷ കൊടുത്തത് പിന്നെ മണക്കടവിലുള്ള സതീശ് മാഷടുത്ത് ഞങ്ങൾ ഐറ്റം പിടിക്കാൻ പോയിട്ടുണ്ട് നന്നായി കളിക്കുന്നുണ്ട് അതാണ് എന്നെ കൊണ്ട് സാമ്പത്തികമായി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ഞാൻ ഡാൻസ് കുറച്ച് പിന്നോട്ട് നിൽക്കുകയാണ് വേറൊന്നല്ല സാമ്പത്തികമാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു വരുമാനം മാത്രമാണ് കാര്യമായിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടി മുന്നോട്ട് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് തൽക്കാലം ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ട് എന്തായാലും മോളെ നല്ല നിലയിൽ എത്തിക്കണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം പരപ്പയിലെ വെസ്റ്റേൺ ഡാൻസ് വേൾഡ് അക്കാദമിയിലാണ് ഇപ്പോൾ മോള് ഡാൻസിന് ചേർന്നിട്ടുള്ളത് അനീഷിൻ്റെ കൂടെ ആ ട്രൂപ്പിൽ നിന്നും പരമാവധി നല്ല സഹകരണം മോക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മോളെ കുറേ വർഷങ്ങളായിട്ട് മേക്കപ്പ് മാനായി കൂടെ വന്നിട്ടുള്ള ശ്രീഹരി സുരേഷ് പാലക്കുന്ന് എൻ്റെ അടുത്ത സുഹൃത്താണ് ഇന്നും ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ ശ്രീഹരി എന്തായാലും ഓടി വന്നിട്ടുണ്ട് അനീഷിനും ശ്രീഹരിക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു ആദിവാസി ഗോത്രത്തിലെ ഒരു കുട്ടി എന്ന നിലയിൽ ഈ മെടിക്ക് നൃത്തത്തിൽ നേടിയെടുത്ത ഉയരങ്ങൾ അത്ര ചെറുതല്ല ക്ലാസിക്കൽ നൃത്തത്തിന് ആവശ്യമായ ഭാരിച്ച സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ രംഗത്ത് നേരിടുന്ന പ്രധാന വെല്ലുവിളി ഭാവിയിൽ ആരാകണം എന്ന ചോദ്യത്തിന് പുഞ്ചിരിയോടെ അവൾ നൽകിയ മറുപടി മികച്ച നർത്തകിയാകണം എന്നാണ് അവളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയ്ക്ക് പ്രതിസന്ധികൾ ഒരുപാടുണ്ടെങ്കിലും അവളുടെ പുഞ്ചിരിയിൽ തെളിഞ്ഞത് കരുത്തറ്റ ആത്മവിശ്വാസമായിരുന്നു അക്ഷയ ബാബുവിന് പതി ക്രിയേഷൻസിന്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു
ഭംഗിയിൽ।